പറയുന്നത് ട്രാൻസിസ്റ്ററിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ട്രാൻസ്ഫർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ പേരിൽ നിന്നാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന പേരുണ്ടായിരിക്കുന്നത്. റെസിസ്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്യുക മീൻസ് റെസിസ്റ്റൻസ് വെച്ചിട്ട് കറണ്ടിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ ഇൻപുട്ടിലെ കറണ്ടിനെ കുറവാണെങ്കിൽ ചിലപ്പോൾ ഔട്ട്പുട്ടിലെ കറണ്ട് കൂടുതലായിരിക്കും. കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണ് ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇലക്ട്രോ ക്യൂ. ട്രാൻസിസ്റ്ററിന് പ്രധാനമായും മൂന്ന് പിന്നുകളാണുള്ളത്: എമിറ്റർ, ബേസ്, കളക്ടർ. അങ്ങനെ മൂന്ന് പിന്നുകളാണ് ട്രാൻസിസ്റ്ററിനുള്ളത്. ഇൻപുട്ടിന് വരുന്ന പേരാണ് എമിറ്റർ. ഓക്കെ, ഇതിന് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നു. ട്രാൻസിസ്റ്ററിൻ്റെ കോമൺ ആയിട്ട് വരുന്ന ഔട്ട്പുട്ട് പിന്നാണിത് കളക്ടർ. കൺട്രോളറാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് എമിറ്ററും കളക്ടർ ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുന്ന പിന്നാണ് ബേസ്. ട്രാൻസിസ്റ്ററിനെ യൂസ് ചെയ്യുന്നത് കറണ്ടിനെ ആംപ്ലിഫൈ ചെയ്യാനും അതുപോലെ ഓസിലേറ്റർ മീൻസ് ഒരു വേവിനെ ക്രിയേറ്റ് ചെയ്യാൻ. ട്രാൻസിസ്റ്റർ ചെക്കിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററും ബേസും തമ്മിലുള്ള റെസിസ്റ്റൻസ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് REB. ഇത് തന്നെ ആയിരിക്കണം നമുക്ക് എന്ത് കിട്ടേണ്ടത്? ഈ പറഞ്ഞ പോലെ RCB, അതായത് കളക്ടറും ബേസും തമ്മിലുള്ള റെസിസ്റ്റൻസ്. അതായത് ബേസും എമിറ്ററും തമ്മിലുള്ള ഓൾമോസ്റ്റ് റെസിസ്റ്റൻസ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, കളക്ടറും ബേസും തമ്മിൽ കിട്ടണം. ഇതാണ് നമ്മൾ മൾട്ടിമീറ്റർ ചെയ്യുന്നത്. ഈ വാല്യൂ എന്ന് പറയുന്നത് അതായത് REB ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കണം എന്തിന്, RCBക്ക്. ഓക്കെ, ഇതെന്ന് പറഞ്ഞത് 60 to 800 വരെ വരാം, അതിനിടയ്ക്ക് അതിനുള്ളിൽ നിൽക്കണം ഈ പറഞ്ഞ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഡിജിറ്റൽ മൾട്ടിമീറ്ററാണ് 60 ഇത് കാണിക്കുന്നത്, 0.060 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് മുതൽ ഈ 800 കാണിക്കുന്നത് 0.800 എന്നാണ്. അപ്പോൾ വേണമെങ്കിൽ പറയാം 0.060 മുതൽ 0.800 വരെയുള്ള വാല്യൂ ആയിരിക്കണം എന്ത് ഈ പറഞ്ഞ പോലെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററും ബേസും തമ്മിലുള്ള റെസിസ്റ്റൻസും കളക്ടറും ബേസും തമ്മിലുള്ള റെസിസ്റ്റൻസും ആയിരിക്കേണ്ടതെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് നമ്മുടെ ട്രാൻസിസ്റ്ററാണ്. ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഫസ്റ്റ് പിന്ന് എമിറ്ററാണ്, നടുക്കത്തെ പിന്നാണ് ബേസ്, മൂന്നാമത്തെ പിന്ന് കളക്ടറാണ്. കാരണം ഈ ട്രാൻസിസ്റ്ററിൽ തന്നെ രണ്ട് ഡയോഡ് ചേരുന്ന പിക്ചർ ഉണ്ടായിരുന്നു. അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ രണ്ട് ഡയോഡ് ചേരുന്ന പിക്ചർ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ സെൻറ്ററിലത്തെ രണ്ട് ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ നെഗറ്റീവ് ടൈപ്പ് വരുന്നത് സെൻറ്ററിലാണ്. അപ്പോൾ രണ്ട് ഡയോഡിൻ്റെ നെഗറ്റീവ് ടൈപ്പ് സെൻറ്ററിൽ വരുന്നത് തന്നെ ഇതിൻ്റെ നടുക്കത്തെ ടെർമിനൽ, അതായത് ബേസ് എന്ന് പറയുന്നത് N ആണ്, നെഗറ്റീവ് ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ടെർമിനലാണ് പോസിറ്റീവ്, രണ്ടാമത്തെ ടെർമിനൽ നെഗറ്റീവ് ആണ്, മൂന്നാമത്തെ ടെർമിനൽ വീണ്ടും പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇത് മനസ്സിലായി PNP ട്രാൻസിസ്റ്റർ ആണെന്ന്. ഇതൊരു PNP ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ടൈപ്പ് സെമികണ്ടർ ആണ്, നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഞാൻ സെൻറ്ററിലെ പിന്നായ ബേസിൽ നെഗറ്റീവ് പ്രോബ് കണക്ട് ചെയ്തിരിക്കുന്നത്. മൾട്ടിമീറ്ററിൻ്റെ ഫസ്റ്റ് പിന്നിൽ ഞാൻ എന്ത് ചെയ്യുന്നു, പോസിറ്റീവ് പ്രോബ് കണക്ട് ചെയ്യുന്നു. അതായത് എമിറ്ററിൽ ഞാൻ എന്ത് ചെയ്യുന്നു, പോസിറ്റീവ് പ്രോബ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ എമിറ്ററും ബേസും തമ്മിലുള്ള ഒരു റെസിസ്റ്റൻസ്, അതായത് REB എന്ന് പറയുന്നത് 60 to 800 വേണം നമുക്ക് കിട്ടാൻ. നമ്മൾ ഓൾറെഡി ഇത് ബസർ മോഡ്, അതായത് ഡയോഡ് ചെക്ക് മോഡിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 582 ohms ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞ പോലെ 60 to 800 ഇടയ്ക്കാണ് ഇത് നിൽക്കുന്നത്, നല്ല വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഈ വാല്യൂ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ബേസും കളക്ടറും തമ്മിൽ കിട്ടണം. അതായത് RCB എന്ന് പറയും, RCB അതായത് കളക്ടറും ബേസും തമ്മിലുള്ള, അല്ലെങ്കിൽ RBC എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും, ബേസും കളക്ടറും തമ്മിലുള്ള റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് കാണാൻ പറ്റി ഇവിടെ കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 581 ആണ്. അതായത് എമിറ്ററും ബേസും തമ്മിലുള്ള റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കണം ഓൾമോസ്റ്റ് ബേസും കളക്ടറും തമ്മിലുള്ള റെസിസ്റ്റൻസ്. ഇങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് പറയാം ഒരു പി, ഇപ്പോൾ ഫസ്റ്റ് പിന്ന് പോസിറ്റീവ് വന്നു, നടുക്കത്തെ പിന്നെ നെഗറ്റീവ് വന്നു, മൂന്നാമത്തെ പിന്നും പോസിറ്റീവ് വന്നു. ഇതൊരു PNP ട്രാൻസിസ്റ്റർ ആണ്. അത് മാത്രമല്ല ഇത് വർക്കിങ്ങുമാണ്. ഇനി എപ്പോഴൊക്കെയാണ് ഒരു ട്രാൻസിസ്റ്റർ കംപ്ലൈൻ്റ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഡാമേജ് ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. പൊട്ടിപ്പോവുക, കരിഞ്ഞു പോവുക, പുകഞ്ഞു പോവുക, ഇതൊക്കെ ഫിസിക്കൽ ഡാമേജ് ആണ്. ഇവിടെ വെച്ചൊക്കെ പൊട്ടിപ്പും, അതൊക്കെ കംപ്ലൈൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് പിന്നെന്ന് പറയുന്നത് ബേസാണ്. ബേസും എമിറ്ററും തമ്മിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 60 to 800 നിൽക്കണം. അപ്പോൾ 60 താഴോട്ട് പോയാൽ കംപ്ലൈൻ്റ് ആണ്. അതുപോലെ 800 മേലേക്ക് പോയാലും കംപ്ലൈൻ്റ് ആണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഇത് 900 വരെയൊക്കെ വരാൻ പറ്റും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ അതിന് മേലുള്ള വയൽ 1000 something എന്നൊക്കെ പറഞ്ഞ് കാണിച്ചാൽ അതും കംപ്ലൈൻ്റ് ആണ്. അതുപോലെ തന്നെ ബീപ്പ് അടിച്ചാൽ, എമിറ്റർ ബേസ് എമിറ്ററും തമ്മിൽ ബീപ്പ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഷോർട്ട് ആണെന്നാണ്, അത് കംപ്ലൈൻ്റ് ആണ്. അതുപോലെ തന്നെ ബേസും കളക്ടറും തമ്മിൽ ബീപ്പ് അടിച്ചാലും എന്താണ്, ഷോർട്ട് എന്നാണ് മീൻ ചെയ്യുന്നത്, അതും കംപ്ലൈൻ്റ് ആണ്. ഇത് കൂടാതെ വേറെ പല ഷേപ്പിലുള്ള ട്രാൻസിസ്റ്റർ ഉണ്ട്. ഇതും ഒരു ട്രാൻസിസ്റ്റർ ആണ്. ഇതേ എല്ലാം ട്രാൻസിസ്റ്ററുകൾ കാണും. അപ്പോൾ ട്രാൻസിസ്റ്ററിലൊക്കെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അനലോഗ് മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാൻ പാടില്ല, കാരണം അത് നമ്മളെ കൂടുതൽ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കും. അതുകൊണ്ട് നിങ്ങൾ അനലോഗ് മൾട്ടിമീറ്റർ കഴിവതും ഈ വക ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾ ചെക്ക് ചെയ്യുമ്പോൾ ഒഴിവാക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്.